നമസ്കാരം, റിയൽ സ്റ്റാർ പെറ്റ്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കൊല്ലം ജില്ലയിലാണ്. കൊല്ലം ജില്ലയിലെ ചാത്തന്നൂരിനടുത്തുള്ള ഒരു കാറ്റ് ബ്രീഡറിനെ പരിചയപ്പെടാനാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. എൻ്റെ പേര് വൈശാഖ എന്നാണ്. ഞാനൊരു കൊല്ലം സ്വദേശിയാണ്. കൊല്ലത്ത് ചാത്തന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നും ഏകദേശം 1.5 കിലോമീറ്റർ മാറിയാണ് നമ്മളെ കാറ്ററി സ്ഥിതി ചെയ്യണത്. സീക്ക പെർഷ്യൻസ് എന്നാണ് കാറ്ററിയുടെ പേര് വരുന്നത്. നമ്മളിവിടെ ഏകദേശം ഒരു 10 ഡോൾഫീസ് കാറ്ററിയാണ് ചെയ്യുന്നത്. ഏകദേശം 2 വർഷത്തോളം നമ്മൾ ഈ കാറ്റ് ഫീൽഡിലുണ്ട്. കാറ്റിൻ്റെ ഗ്രൂമിങ്, സെയിലിങ്, കെയറിങ് അതുപോലെ തന്നെ കേരളത്തിലെവിടെയും നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ബൈക്കുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ഏതാനും കുറച്ച്, അതായത് ഡോൾഫേസി വരുന്ന ഏതാനും കുറച്ച് ബ്രീഡുകളെ പറ്റി നമുക്ക് ഇന്ന് പരിചയപ്പെടാം. കാറ്റിൻ്റെ കേസിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്ന ഡൗട്ടാണ് ഒരു കിറ്റെണ്ണ, പുതിയതായിട്ടൊരു കിറ്റെണ്ണയെ മേടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഡൗട്ടായിട്ട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ മെയിൻലി നമ്മളൊരു കിറ്റെണ്ണ മേടിക്കുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ നോക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ക്വാളിറ്റി ബ്രീഡ്, അതാണ് ബ്രീഡ് എന്നുള്ള കാര്യം നമ്മൾ ഫസ്റ്റ് ശ്രദ്ധിക്കുക. പിന്നെ പെർഷ്യൻ ഹെയർസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ലോങ് ഹെയർ ഐറ്റംസ് ആണ് പെർഷ്യൻ ഹെയർസ് വരുന്നത്. അപ്പോൾ ഒരുപാട് ക്രോസ് ബ്രീഡിങ്സ് സാധനങ്ങൾ നമുക്ക് കിട്ടാറുണ്ട്, മാർക്കറ്റ് അവൈലബിൾ ആണ്. അപ്പോൾ അതിന് നമ്മൾ കറക്റ്റാണ് അതിൻ്റെ ഹെയർ കാര്യങ്ങളെല്ലാം നോക്കി തിരിച്ചറിയണം. അതായത് ബ്രീഡാന്നുള്ള കാര്യം ഫസ്റ്റ് നമ്മൾ ഉറപ്പ് വരുത്തുക. നമ്മൾ എടുക്കാൻ പോകും, ഇപ്പോൾ നമ്മുടെ മനസ്സിലൊരു ബ്രീഡ് ഉണ്ടെങ്കിൽ നമ്മൾ ആ ബ്രീഡിനെ പറ്റി കൂടുതലധികം പഠിച്ചിട്ട് എന്തൊക്കെയാണ് ആ ബ്രീഡിൻ്റെ പ്രത്യേകതകൾ ഇതൊക്കെ അറിഞ്ഞിട്ട് വേണം നമ്മൾ ആ ബ്രീഡിലേക്ക് എന്ത് ചെയ്യാൻ, മേടിക്കാനായിട്ട് നമ്മൾ ചെല്ലാനായിട്ട്. പിന്നെ കിറ്റൻ്റെ നീറ്റ്നെസ് കാര്യങ്ങൾ നമുക്ക് അറിയണമെങ്കിൽ നമുക്ക് കിറ്റൻസിൻ്റെ നെയിൽ, അതായത് നഖ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും കിറ്റൻസിന് എത്രമാത്രം വൃത്തിയോടെയാണ് അവർ അതിനെ പരിപാലിക്കുന്നുള്ള കേസ്. അവരുടെ നെയിൽ ഫസ്റ്റിൽ തന്നെ അവരുടെ നെയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറിയാൻ പറ്റും. അതൊക്കെ നഖത്തിനടിയിൽ എന്തെങ്കിലും അഴുക്കുക കാര്യങ്ങൾ നിനക്ക് കട്ടി പിടിച്ചിരിക്കുക, അല്ലെങ്കിൽ നഖത്തിൻ്റെ അടുത്ത് തന്നെ ചെറിയ വിണ്ട് കീറൽ ഇങ്ങനെയൊക്കെ വരുന്ന കേസാണെങ്കിൽ നമുക്ക് അതിനകത്തുള്ള വൃത്തി നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അതെല്ലാം പക്കയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ഒരു കാറ്റിൻ്റെ കാലിൽ നിന്ന് നമുക്ക് ആ ഒരു വൃത്തി നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. പിന്നീട് രണ്ടാമത് വരുന്ന കേസ് വെച്ചാൽ നമുക്ക് അതിൻ്റെ ഇയറാണ്, ചെവിയാണ്. ഈ കിറ്റൻസിന് കൂടുതലും അവരുടെ ചെവി എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും പിങ്ക് കളറായിരിക്കും വരുന്നത്. അപ്പോൾ അത് നമുക്ക് നോക്കിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കിറ്റൻസ് വൃത്തിയുള്ളതാണെന്ന് അറിയാൻ പറ്റും. കാര്യം കിറ്റൻസിൻ്റെ ഒന്ന് പരിപാലിക്കുന്ന ആൾക്കാരെ എപ്പോഴും ശ്രദ്ധിക്കുന്ന കേസ് എന്ന് വെച്ചാൽ കാര്യം ഇയറാണ്. കാര്യം ഇയറിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഫംഗൽ അങ്ങനെ അല്ലെങ്കിൽ ഇയർമൈറ്റ്സ് പോലുള്ള കാര്യങ്ങൾ ഫസ്റ്റിൽ തന്നെ കിറ്റൻസിന് ഡെവലപ്പ് ആവുന്നത്. അപ്പോൾ നമുക്ക് ആ ചെവി നല്ലോണം കയറുന്ന ഒരാളാണെങ്കിൽ എപ്പോഴും എന്ത് ചെയ്യുക, ചെവി വൃത്തിയാക്കി ആയിരിക്കും കൊണ്ടുപോകുന്നത് കിറ്റൻസിൻ്റെ. പിന്നെ നമുക്കറിയാൻ പറ്റും അതിൻ്റെ ഒരു വായുടെ അടുത്താണ് സംഭവം, എന്തെങ്കിലും ഇൻഫെക്ഷനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ വാ, അതായത് ചുണ്ട്, ചുണ്ട് നല്ല പിങ്ക് നിറത്തിലായിരിക്കും. അതായത് നമുക്കത് മാറ്റി നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും നല്ല പിങ്ക് നിറത്തിലാണെന്നുണ്ടെങ്കിൽ എന്താണ് നമുക്ക് കിറ്റൻസിൻ്റെ നമുക്ക് അറിയാൻ പറ്റും ഒരു നല്ല പിങ്ക് നിറം വരുന്നുണ്ടെങ്കിൽ. ഇത് ഒരു കട്ടി വയലറ്റ് അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ നമുക്കത് എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ ബാധിച്ചു കഴിഞ്ഞാൽ അങ്ങനൊരു സംഭവം ഉണ്ടാവും. പിന്നെ മെയിനായിട്ട് നമ്മൾ നോക്കണം വെച്ചാൽ ബാക്ക്, ടെയിലിൻ്റെ സൈഡ്, ടെയിലിൻ്റെ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ വേറെ അഴുക്കോ കാര്യങ്ങളോ ഒന്നുമില്ല, അതെല്ലാം ക്ലീൻ ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ കിറ്റണ് പക്ക ക്ലീൻ വൃത്തിയോടെ വളർത്തിയ കിറ്റണാന്നുള്ള കാര്യം നമുക്ക് അറിയാൻ പറ്റും. പുറമേ വരുന്ന കേസുകൾ നമുക്ക് ഇതിനൊക്കെ നോക്കി അറിയാൻ പറ്റും, ഉള്ളിലുള്ള കേസ് നമുക്ക് മെയിനായിട്ട് അറിയാൻ പറ്റില്ല. പിന്നെ കിറ്റൻസിൻ്റെ വാക്സിനേഷൻ, വാക്സിനേഷൻ എന്ന് പറയുമ്പോൾ എല്ലാവരും വാക്സിനേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ബ്രോ കിറ്റൺ വാക്സിനേറ്റഡ് ആണോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ വാക്സിനേറ്റഡ് കൊണ്ട് ഉദ്ദേശിക്കുന്ന റാബീസ് വാക്സിൻ മാത്രമല്ല ഒരു കിറ്റൻ്റെ വാക്സിനേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഒരു കിറ്റൻ്റെ വാക്സിനേഷൻ പീരീഡ് എന്ന് പറയുന്നത് ഒരു 3 മാസം തൊട്ടാണ് തുടങ്ങുന്നത്. ഈ 3 മാസം എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമ്മൾ എടുക്കുന്ന റാബീസ് വാക്സിൻ തന്നെയാണ്. റാബീസ് വാക്സിൻ കഴിഞ്ഞ് രണ്ടാമത് നമ്മൾ എടുക്കുന്നതാണ് ഈ പറഞ്ഞ പാറവോട വാക്സിൻ. ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് എടുക്കേണ്ട കേസും പാറവോട വാക്സിനാണ് എടുക്കേണ്ടത്. ഏകദേശം കേരളത്തിൽ തന്നെ ദിനംപ്രതി ഒരു നല്ലൊരു എമൗണ്ട്, നല്ലൊരു എമൗണ്ട് വെച്ചാൽ 1000 അല്ലെങ്കിൽ 100 കാറ്റ്സുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡെയിലി ഈ പാറവയുടെ അഫക്റ്റഡ് ആയിട്ട് ട്രീറ്റ്മെൻറ്റിന് ഹോസ്പിറ്റലുകളിൽ വരുന്നുണ്ട്. അതിൽ തന്നെ ഒട്ടുമിക്ക കാറ്റുകളും ഡെഡ് ആവാറുണ്ട്.
ഈ പാർവോ എന്ന് പറഞ്ഞൊരു അസുഖം അത് നമ്മളെ സർവ്വസാധാരണമാണ്. നമ്മുടെ നാട്ടുമുറത്ത് കാണപ്പെടുന്ന അല്ലെങ്കിൽ നാട്ടിൽ വളർത്തുന്ന മറ്റ് പൂച്ചകൾ പട്ടികൾ ഇവരിൽ നിന്നൊക്കെ എന്ത് ചെയ്യാം, ഈ പാർവോ എന്ന് പറഞ്ഞ അസുഖം ഇവർക്ക് പിടിപെടാൻ ഏറെക്കുറെ ചാൻസ് കൂടുതലാണ്. കാര്യം അതിൻ്റെ ഈ വൈറസിൻ്റെ സ്പോർട്സ് എന്ന് ഏകദേശം ഒരു 2 വർഷത്തോളം തന്നെ അത് ഇപ്പോൾ അഫക്റ്റഡ് ക്യാറ്റ് നമ്മളടുത്ത് അല്ലെങ്കിൽ നമ്മുടെ പരിസരത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒരു 2 വർഷത്തോളം അതിൻ്റെ ഈ അണു അവിടെ തന്നെ ഉണ്ടാവും. അത് ഈ ക്യാറ്റിൻ്റെ ഉള്ളിലേക്ക് ചെല്ലുന്ന സമയത്തായിരിക്കും അത് ആക്റ്റീവ് ആവുന്നത്. അപ്പോൾ അതിൻ്റെ വാക്സിൻ, അതായത് പാർവോടെ വാക്സിൻ എന്ന് വെച്ചാൽ മസ്റ്റ് ആയിട്ട് എടുക്കുന്ന ഒരു കേസാണ്. അപ്പോൾ ഈ വാക്സിനേറ്റഡ് കൊണ്ട് ഉദ്ദേശിക്കുന്ന മെയിൻലി ഈ പാർവോ വാക്സിൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഒരിക്കലും റാബീസ് വാക്സിനെ ഒതുക്കരുത് വാക്സിനേറ്റഡ് എന്ന് പറയുന്നത്. ഈ പാർവോടെ കോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ ഒരു 3-4 മാസം, അതായത് 3-ാമത്തെ മാസം നമ്മൾ റാബീസ് വാക്സിൻ എടുത്ത് 4-ാമത്തെ മാസം നമ്മൾ പാർവോടെ വാക്സിൻ എടുക്കുന്നു. അത് കഴിഞ്ഞ് അതിന് ബൂസ്റ്റപ്പ് ചെയ്യണം. 1 മാസം കഴിഞ്ഞ് നമ്മൾ ബൂസ്റ്റപ്പ് ചെയ്യണം, അത് കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞ് ബൂസ്റ്റപ്പ് ചെയ്യണം. അങ്ങനെ 3 കോഴ്സാണ് പാർവോയ്ക്ക് വരുന്നത് മെയിൻലി. പിന്നെ കിറ്റൻസ്, കിറ്റൻസ് നമ്മൾ മേടിക്കുമ്പോൾ കൂടുതൽ പേരും സെയിലിടുന്ന വെച്ചാൽ 45 ദിവസം, 1.5 മാസം തൊട്ട് നമുക്ക് എന്ത് ചെയ്യാം, കിറ്റൻസ് സെയിൽ ചെയ്ത് തുടങ്ങാം. 1.5 മാസം വരെ പ്രായമുള്ള കിറ്റൻസ് നമുക്ക് മേടിച്ച് തുടങ്ങാം. കാര്യം ഒരു 25-ാമത്തെ ദിവസം തൊട്ട് തന്നെ കിറ്റൻസ് അവർ മദറിൽ നിന്ന് മാറി മറ്റ് ഫുഡ് എടുത്ത് തുടങ്ങാറുണ്ട്. അപ്പോൾ ഈ ഫുഡ് എടുത്ത് തുടങ്ങി നമുക്കൊരു 25-ാമത്തെ ദിവസം തന്നെ നമുക്ക് ഡീവോമിങ് ചെയ്യിപ്പിക്കാം. കാര്യം പാലിൽ നിന്ന് വേറൊരു ഫുഡിലേക്ക്, നമ്മളെപ്പോഴും ഒരു ഫുഡിൽ നിന്ന് മറ്റൊരു ഫുഡിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഡീവോം ചെയ്യുന്നത് ഏറ്റവും നല്ലതായിരിക്കും. അപ്പോൾ ഈ പാല് കുടിച്ചിട്ട് നേരെ ഫുഡിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ദിവസം അതിൻ്റെ വെയിറ്റ് അനുസരിച്ച് അതായത് 1 കിലോഗ്രാമിന് 1 ml എന്ന രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സിറപ്പ് കൊടുക്കുന്നത്. നമ്മളിവിടെ കൂടുതലും യൂസ് ചെയ്യുന്ന ക്യാൻവോമാണ്. ക്യാൻവോമിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു ക്യാറ്റിന് യൂസ് ചെയ്യാം, കിറ്റൻസിന് യൂസ് ചെയ്യാം, അഡൾട്ടിന് യൂസ് ചെയ്യാം, നമുക്ക് പ്രഗ്നൻ ക്യാറ്റിന് വേണേൽ നമുക്ക് എന്ത് ചെയ്യാം, ക്യാൻവോം യൂസ് ചെയ്യാം. അപ്പോൾ ഡീവോമിങ് നോക്കണം. അതിനൊക്കെ തന്നെ 45 ദിവസമായ ക്യാറ്റിനെ മാത്രം നിങ്ങൾ മേടിക്കാൻ ശ്രമിക്കുക കൂടുതലും. ഓക്കെ, ഇത് ഇത്രയാണ് നമ്മളൊരു പുതിയ കിറ്റെണ്ണ മേടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഒരു TLH എന്ന് പറഞ്ഞ ഐറ്റമാണ്, അത് ട്രഡീഷണൽ ലോഹയാണ്. പ്രഷ്യൻ ക്യാറ്റ് തന്നെ അതും അത്യാവശ്യം ഡിമാൻഡുള്ളൊരു ക്യാറ്റാണ് TLH എന്ന് പറയുന്നത്. അപ്പോൾ ഈ TLH ക്വാളിറ്റി എന്ന് പറയുമ്പോൾ മെയിൻലി അതിൻ്റെ ഹെയറാണ് അതിനെ പ്രതിപാദിക്കുന്നത്. പിന്നെ അതിൻ്റെ സൈസ്, ഹെഡ് സൈസ് നല്ല സൈസ് വലുതായിരിക്കും. നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ അവൈലബിളാണ് TLH, ഇഷ്ടംപോലെ അധികം അവൈലബിളാണ്. ഇപ്പോൾ കാണിച്ചത് ഒരു 40 ഡേയ്സോളം പ്രഗ്നൻറ്റ് ക്യാറ്റാണ് നമ്മളിപ്പോൾ കാണിച്ചത്. അതിനിപ്പോൾ ഏകദേശം ഒരു 2-3 ആഴ്ചയ്ക്ക് വെച്ച് അതിൻ്റെ ഡെലിവറി ഉണ്ടാവുന്നതാണ്. ഈ പ്രഗ്നൻസിയുടെ കാര്യം പറയുകയാണെങ്കിൽ മെയിൻലി നമ്മൾ ക്യാറ്റിനെ ഹീറ്റ്, ക്യാറ്റിൻ്റെ ഹീറ്റ് സിംറ്റംസ് കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റിലെ ക്യാറ്റ് ഹീറ്റ് ആവുന്ന സമയത്ത് റോളിംഗ് ആണ് അവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. റോളിംഗ് സ്റ്റാർട്ട് ചെയ്യും, പിന്നെ എപ്പോഴും അതിൻ്റെ വജനൽ പാർട്സ് അവർ വൃത്തിയാക്കിക്കൊണ്ടിരിക്കും. അതാണ് ഫസ്റ്റ് സൈൻ, ഹീറ്റിൻ്റെ ഫസ്റ്റ് സൈൻ കാണിക്കുന്നത്. ദെൻ അവരെന്ത്, നമ്മൾ ഹീറ്റ് സൈൻ കാണിക്കുകയാണെങ്കിൽ നമ്മൾ ഹീറ്റ് ഒരാഴ്ചയാണ് നീണ്ടു നിൽക്കുന്നത്. 1 ദിവസം തൊട്ട് 7 ദിവസം വരെ നമ്മൾ ഹീറ്റ് നീണ്ടു നിൽക്കാറുണ്ട്. നമ്മളതിൽ ഫസ്റ്റ് ദിവസം അല്ലെങ്കിൽ സെക്കൻഡ് ഡേയ്സ് തന്നെ നമ്മളത് മേറ്റ് ചെയ്യിക്കാറുണ്ട്. മേറ്റ് ചെയ്യിച്ച് കഴിഞ്ഞാൽ മേറ്റിംഗ് കൺഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് റോള്, അതായത് സ്റ്റഡ് കഴിഞ്ഞ ശേഷം ഇത് എന്ത് ചെയ്യുക, നല്ല രീതിയിൽ റോള് ചെയ്യുന്ന ടൈമാണ് നമ്മളതിൻ്റെ കൺഫർമേഷൻ ആയിട്ട് പറയുന്നത്. ക്യാറ്റിൻ്റെ കേസ് നമുക്ക് ഒരു മീറ്റിംഗ് കൊണ്ട് നമുക്കത് അവസാനിപ്പിക്കാൻ പറ്റില്ല. കാര്യം മൾട്ടിപ്പിൾ ടൈം നമ്മൾ മീറ്റിംഗ് ചെയ്തെങ്കിൽ മാത്രമേ അതൊരു കൺഫർമേഷനിലേക്ക് വരത്തുള്ളൂ. അതുമാത്രമല്ല, ക്യാറ്റെന്ന് പറഞ്ഞൊരു മൃഗം എന്ന് വെച്ചാൽ അതൊരു ഇൻഡ്യൂസ്ഡ് ഓവുലേറ്ററാണ്. കാര്യം ഏത് സമയത്താണോ അതിനെ മീറ്റിംഗ്, അതായത് ഒരു ഇജാക്കുലേഷൻ നടക്കുന്ന സമയത്ത് മാത്രമേ ക്യാറ്റിൻ്റെ എഗ്ഗ് റിലീസ് ആവാറുള്ളൂ. അപ്പോൾ ഇത് മീറ്റിംഗ് നടന്നു കഴിഞ്ഞു പിന്നെയാണ് എന്ത് ചെയ്യണത്, 1-2 അതായത് 48 മണിക്കൂർ കഴിഞ്ഞ ശേഷം മാത്രമേ ഇത് ഈ പറഞ്ഞ ഇത് ഫീമെയിലിനെ മെയിലിനെ തമ്മിൽ ഫ്യൂസ് ആവുകയുള്ളൂ. അപ്പോൾ നമ്മൾ മൾട്ടിപ്പിൾ ടൈം മേറ്റ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ, ഓരോ ടൈം ഇത് ചെയ്യുമ്പോഴത്തേക്ക് ധാരാളം എഗ്സ് ഇവർ പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. ആ സമയത്ത് നമുക്ക് മൾട്ടിപ്പിൾ മേറ്റിംഗ് ചെയ്തെങ്കിൽ മാത്രമേ ക്യാറ്റിൽ ഒരു കൺഫർമേഷൻ നമുക്ക് അറിയാൻ പറ്റൂ. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്യാറ്റിനെ മേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ്, അതായത് പല ഇനത്തിലുള്ള അല്ലെങ്കിൽ പല കളറിലെ നമുക്ക് എന്ത് ചെയ്യാം, മെയിലിനെ കൊണ്ട് നമുക്ക് ഒരു ഫീമെയിലെ മേറ്റ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് ക്യാറ്റിൻ്റെ പ്രത്യേകതയാണ്. കാര്യം എത്ര കളർ, ഇപ്പോൾ നമുക്കൊരു 3 മെയിലുണ്ട് നമ്മുടെ കയ്യിൽ, ആ 3 മെയിലിനെ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു സിംഗിൾ ഫീമെയിലെ നമുക്ക് മേറ്റ് ചെയ്യാം. അപ്പോൾ ഈ 3 ക്വാളിറ്റിയുള്ള ക്യാറ്റിൻ്റെയും നമുക്ക് എന്ത് ചെയ്യും, കിറ്റൻസിൻ്റെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ചാൻസ് അതിൽ കൂടുതലാണ്. പക്ഷേ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കിറ്റണിന് ഒരു മെയിലിൻ്റെ ഒരു മദറിൻ്റെയും ക്വാളിറ്റി മാത്രമേ കിട്ടൂ. ഈ 3 കൂടി മിക്സ് ചെയ്തൊരിക്കലും വരത്തില്ല. ഏത് ഫാദറിൻ്റെ ആണോ ഫ്യൂസ് ആയിരിക്കുന്നത്, ആ കിറ്റണ് നമുക്ക് എന്തെങ്കിലും കിട്ടും. അപ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ മെയിലിനെ കൊണ്ട് നമുക്കൊരു ഫീമെയിൽ ക്യാറ്റിനെ മേറ്റ് ചെയ്യാൻ പറ്റും. അതൊരു ക്യാറ്റിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണത്. ഇനി മേറ്റിംഗ് കൺഫർമേഷൻ ആയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഈ പറഞ്ഞ നമ്മൾ 1-ാമത്തെ ദിവസമാണ് നമ്മളത് മേറ്റ് ചെയ്തതെങ്കിൽ, ഈ പറഞ്ഞ ഒരു 3-ാമത്തെ ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, ഹീറ്റ് ഔട്ട് ആവും. ഈ ഹീറ്റ് ഔട്ട് ആവുകയാണെങ്കിൽ നമുക്കതൊരു കൺഫർമേഷൻ, കൺഫേംഡ് മേറ്റിംഗ് നമുക്ക് ഒരു നിഗമനത്തിൽ നമുക്ക് എത്താൻ പറ്റും ഫസ്റ്റിലെ. ദെൻ നമുക്ക് ഇതിൻ്റെ പ്രഗ്നൻസി കൺഫർമേഷൻ അറിയണമെങ്കിൽ നമുക്കൊരു 21 ദിവസം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഈ 21-ാമത്തെ ദിവസം ഇതിൻ്റെ നിപ്പിൾ ഒരു റെഡ്ഡിഷ് പിങ്ക് നിറത്തിലേക്ക് മാറും. അതാണ് ഫസ്റ്റ് ഇൻഡിക്കേറ്റർ. നമുക്ക് ഈ പറഞ്ഞൊരു 21 തൊട്ട് നമുക്കൊരു 35 ദിവസം വരെ നമുക്ക് ഈ ഒരു ഇൻഡിക്കേഷൻ മാത്രമേ നമുക്ക് ഫസ്റ്റ് ക്യാറ്റിൻ്റെ പ്രഗ്നൻസിയിൽ അറിയാൻ പറ്റത്തുള്ളൂ. 32 തൊട്ട് അല്ലെങ്കിൽ 35 ദിവസമൊക്കെ ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, സ്കാനിങ്ങിലൂടെ അത് നമുക്ക് ഒന്നുകൂടി കൺഫേം ചെയ്യാൻ പറ്റും ക്യാറ്റ് പ്രഗ്നൻ്റ് ആണോ അല്ലയോ എന്നുള്ളത്. ക്യാറ്റിൻ്റെ പ്രഗ്നൻ്റ് പീരീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മേറ്റിംഗ്, അതായത് ഫസ്റ്റ് മേറ്റിംഗ് തൊട്ട് നമുക്കൊരു 57 ദിവസം, 57-ാമത്തെ ദിവസം തൊട്ട് നമുക്കൊരു 63-ാമത്തെ ദിവസം വരെ നമുക്ക് എന്ത് ചെയ്യാം, ക്യാറ്റിൻ്റെ പ്രഗ്നൻസി ഡെലിവറി നമുക്ക് പ്രതീക്ഷിക്കാം. അതാണ് അവരൊരു പ്രഗ്നൻസി പീരീഡ് വരുന്നത്. 2 മാസമാണ് അവരുടെ ഒരു പ്രഗ്നൻസി ടൈം പറയണത്, 9 ആഴ്ചയാണ് പറയണത്.
അതിൽ നമുക്ക് ഈ പറഞ്ഞ കണക്ക് മിക്ക കാറ്റും ഒരു 90% കാറ്റ് ഈ പറഞ്ഞ 62-63 ദിവസങ്ങളിലാണ് ഡെലിവറി ചെയ്യാറുള്ളത്. ഈ ഡെലിവറി ചെയ്യുന്ന സമയത്ത് നമുക്ക് 2 ആഴ്ചയ്ക്ക് മുന്നേ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കിറ്റണിൻ്റെ മൂവ്മെൻറ്റ്സ് കാര്യങ്ങളെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറിയാൻ പറ്റും. അപ്പോൾ ഈ പറഞ്ഞ 62-63 ദിവസം തൊട്ട് എന്ത് ചെയ്യും, ഇവർ നമ്മുടെ ലക്ഷണങ്ങൾ കാണിച്ചു കൊടുക്കും. ഇപ്പം പ്രഗ്നൻസിയുടെ അതായത് ഡെലിവറിയുടെ ലക്ഷണങ്ങൾ എന്ന് പറയണത്, അതിനു മുമ്പ് പ്രഗ്നൻസിയുടെ ലക്ഷണം പറയാം. പ്രഗ്നൻസി ഈ പറഞ്ഞത് റെഡിഷ് പിങ്ക് നിപ്പിളാവുക എന്നുള്ളതാണ്. പിന്നെ നമുക്കറിയാൻ പറ്റും ഇവരൊരു മോർണിംഗ് സിക്നസ് കാണിക്കാറുണ്ട്, അതായത് വോമിറ്റിങ്, അത് കണക്ക് തന്നെ ഈ പറഞ്ഞ കണ്ടിന്യൂസ് ആയിട്ട് ഗ്രൂമിങ്, ഇതൊക്കെ എന്താണ് ഒരു പ്രഗ്നൻസിയുടെ കൺഫർമേഷനായിട്ട് കാണിക്കാറുണ്ട്. ഡെലിവറിക്ക് ഒരു 2 ആഴ്ച മുന്നേ, അതായത് നമുക്കൊരു 7-ാമത്തൊരാഴ്ച തൊട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കിറ്റൺസിൻ്റെ മൂവ്മെൻറ്റ്സ് നമുക്ക് അറിയാൻ പറ്റും. ഈ കിറ്റൺസിൻ്റെ മൂവ്മെൻറ്റ്സ് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഒരു 2 ആഴ്ച, ഒരു 14 ദിവസത്തിനകത്ത് തന്നെ ക്യാറ്റ് ഡെലിവറിക്ക് ടൈമാവും. പിന്നെ ഈ ഒരു 2 ആഴ്ച ടൈമിൽ ക്യാറ്റ് കാണിക്കുന്ന സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു നെസ്റ്റിംഗ് ബിഹേവിയർ കാണിക്കും. കാര്യം അത് ഏതൊരു ഇടുങ്ങിയൊരു സ്ഥലം, അല്ലെങ്കിൽ അത് നമ്മൾ അഴിച്ചു വിട്ടേക്കുന്ന കാറ്റുകളാണെങ്കിൽ നമ്മളതൊരു ഇടിഞ്ഞ സ്ഥലം, നമ്മളീ പറഞ്ഞ കാലമാല അല്ലെങ്കിൽ മേശടി ഇങ്ങനെയൊക്കെയുള്ള ഒരു ഇരുട്ട സ്ഥലം എന്ത് ചെയ്യും, അവർ തന്നെ കണ്ട് എത്താറുണ്ട്. നമ്മൾ വീടിനകത്ത് അഴിച്ചിട്ട് വളർത്തുന്ന കാറ്റാണെങ്കിൽ, അതിലെ കേജി കിടക്കുന്ന കാറ്റാണെങ്കിൽ ഇവർ നമ്മുടെ അടുത്ത് കൂടുതൽ അഫക്ഷനേറ്റ് ആയിരിക്കും. കാര്യം ഇത് അവരെപ്പോഴും കൂടിയ പുറത്ത് കടന്ന് കാര്യം അവർ ആ ഒരു സ്ഥലം സെർച്ച് ചെയ്യുന്നതിൻ്റെ ഒരു ഇത് ഇൻഡിക്കേഷൻ അവർ കാണിക്കാറുണ്ട്. പിന്നെ നമ്മുടെ അടുത്ത് ഭയങ്കര അഫക്ഷനേറ്റ് ആയിരിക്കും സംഭവം, കാറ്റ് നല്ല സ്നേഹമായിരിക്കും നമ്മുടെ അടുത്ത്. അത് കണക്ക് തന്നെ വീട്ടിൽ മറ്റ് കാറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇവർ അവരുമായിട്ട് ഭയങ്കര കളിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും, ഭയങ്കര സ്നേഹവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതാണ് ഈ ഒരു ഡെലിവറിയുടെ സിംറ്റംസ് കാണിക്കുന്നത്. പിന്നെ ഈ ഡെലിവറി പിന്നെ ഈ പറഞ്ഞക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇവർ റെസ്റ്റ് ആയിരിക്കും എപ്പോഴും. അതായത് ഒരു ദിവസം ഇപ്പം നാളെയാണ് ക്യാറ്റ് പ്രസവിക്കുന്നതെങ്കിൽ ഈ തലേ ദിവസം ഇത് ഫുൾ ടൈം കിടത്തയായിരിക്കും. അതിനെ ഫുഡ് എടുക്കുന്നത് വളരെ കുറച്ചായിരിക്കും ഫുഡ് എടുക്കുക. അത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഇവർ ഈ പറഞ്ഞ നെസ്റ്റിംഗ് ബിഹേവിയർ ഇവർ കണ്ടെത്തിച്ച സ്ഥലത്തേക്ക് കൂടുതൽ സമയം, ആ ഒരു 2 ദിവസം കൂടുതൽ സമയം അവർ അതിനകത്ത് തന്നെ കിടക്കാനായിരിക്കും മാക്സിമം ട്രൈ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ഡെലിവറിയുടെ ലക്ഷണങ്ങളായിട്ട് മെയിൻലി ക്യാറ്റുകൾ കണ്ടുവരുന്നത്. ഇത് നമ്മുടെ പെർഷ്യൻ ക്യാറ്റ്സിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് വരുന്നൊരു ബ്രീഡാണ്. കാലിക്കോ എന്നാണ് ഈ ബ്രീഡിൻ്റെ പേര് വരുന്നത്. ഈ കാലിക്കോയിൽ 99.9% ഫീമെയിൽസാണ് ഉണ്ടാവാറുള്ളത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു കിറ്റൺസ് വരികയാണ്. കിറ്റൺസ് വരുമ്പോൾ കാലിക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ കാലിക്കോ ആണെങ്കിൽ അത് ഫീമെയിൽ എന്നുള്ള കാര്യത്തിൽ നമുക്ക് കൺഫേം ചെയ്ത് പറയാൻ പറ്റും. കാര്യം മെയിൽ ഉണ്ടാവാറില്ല കാലിക്കോടെ കേസിൽ. കാലിക്കോടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻലി 3 കളറായിരിക്കും വരുന്നത്. ഗോൾഡൻ വരാറുണ്ട്, ബ്ലാക്ക്, വൈറ്റ്, അല്ലെങ്കിൽ ബ്ലാക്കിന് വരുന്ന റഷ്യൻ ബ്ലൂ എന്ന് പറഞ്ഞ ഷെയ്ഡായിരിക്കും വരുന്നത്. പിന്നെ ഈ തലയിലും വാലിലും ഈ ബ്ലാക്ക് ഷെയ്ഡ് വരുന്നത് നമ്മൾ വാൻ കാലിക്കോ എന്നാണ് പറയാറുള്ളത്. പിന്നെ ഈ റഷ്യൻ ബ്ലൂ ഷെയ്ഡ് വരുന്നത് നമ്മൾ ഡൈലൂട്ട് കാലിക്കോ എന്നാണ് പറയാറുള്ളത്. ബ്ലാക്ക് വരുന്നത് നമ്മൾ ഡാർക്ക് കാലിക്കോ എന്നും പറയാറുണ്ട്. അങ്ങനെ 3 ടൈപ്പ് കാലിക്കോ ആണ് മെയിൻലി അവൈലബിൾ ഉള്ളത്. ഈ കാലിക്കോ തന്നെ ഡോൾ ഫേസിൽ, പഞ്ച് ഫേസ്, എക്സ്ട്രീം പഞ്ച്, ഇതിനകത്ത് എല്ലാത്തിലും എന്താണ് ഈ കാലിക്കോ അവൈലബിൾ ആണ്. ഇപ്പം നമ്മളായിരിക്കുന്ന ഈ കാലിക്കോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓൾറെഡി പ്രഗ്നൻ്റ് ആണ്. ഒരു 40 ഡേയ്സ് പ്രഗ്നൻ്റ് ആണ് നമ്മളെ ഈ കാലിക്കോ എന്ന് പറയുന്നത്. ഏകദേശം ഒരു 20-22 ദിവസം ആകുമ്പോഴത്തേക്ക് നമുക്കിതിൻ്റെ ഡെലിവറി കിട്ടും. നമുക്കൊരു ചോദ്യം വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് കാലിക്കോ, ഇപ്പം കാലിക്കോ ഫീമെയിൽസ് മാത്രമേ പ്രൊഡ്യൂസ് ആവാറുള്ളൂ, അല്ലെങ്കിൽ ഫീമെയിൽ മാത്രമേ കാലിക്കോ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കിനി അടുത്തൊരു ജനറേഷൻ എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് അതിൽ ചോദ്യം വന്നത്. കാര്യം കാലിക്കോ ഫീമെയിൽ ആ ഒരു കോമ്പിനേഷൻ കിട്ടണമെങ്കിൽ കാലിക്കോ തന്നെയുള്ളൊരു മെയിൽ വേണ്ടെന്നൊരു ചോദ്യമാണ്. ഒരിക്കലും അങ്ങനൊരു അർത്ഥം അതിനില്ല. കാലിക്കോ എന്ന് വെച്ചാൽ ഒരു 3 കളറിൻ്റെ കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ കാലിക്കോനെ പ്രൊഡ്യൂസ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ നമുക്കൊരു ഭാഗ്യം പോലെ തന്നെ എന്താണ്, കാലിക്കോ മദറിൽ നിന്ന് നമുക്ക് കാലിക്കോ കിറ്റൺസിന് കിട്ടാറുണ്ട്. അത് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. കാര്യം ഇപ്പം കാലിക്കോനെ വെച്ചൊരു റഷ്യൻ ബ്ലൂവിനെ വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പം ഉണ്ടാകുന്ന കിറ്റൺസ് ചിലപ്പം റഷ്യൻ ബ്ലൂ ഉണ്ടാവാം, ഗോൾഡൻ ഉണ്ടാവാം, ചിലപ്പം ഈ പറഞ്ഞ കാലിക്കോ അതിലുണ്ടാവാം. കാലിക്കോ മദറിൽ നിന്ന് 5 കാലിക്കോ കിറ്റണ കിട്ടിയിട്ടുള്ള ചരിത്രമുണ്ട്, ഒരു കാലിക്കോ കിറ്റണ കിട്ടിയിട്ടുള്ള ചരിത്രമുണ്ട്. ഓക്കെ, അതിനൊക്കെ നമ്മൾ പിന്നെ കാലിക്കോ പ്രൊഡ്യൂസ് ചെയ്യാം. അത് നമ്മൾ ചെയ്തൊരു എക്സ്പെരിമെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ ഒരു സിംഗിൾ കോട്ട്, ഒരു അതായത് ഇപ്പം ഗോൾഡൻ, ഇപ്പം കാലിക്കോ എന്ന് പറഞ്ഞ കളർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡന്, ബ്ലാക്ക്, റഷ്യൻ ബ്ലൂ, ഈ ഒരു 3 ഷെയ്ഡ്, വൈറ്റ്, ഈ ഒരു 4 ഷെയ്ഡിൻ്റെ ഒരു കോമ്പിനേഷനാണ് കാലിക്കോയുടെ കളർ മെയിനായിട്ട് കണ്ടുവരുന്നത്. അതിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നുകിൽ സിംഗിൾ കോട്ട് ഫീമെയിൽ എടുക്കുക, അല്ലെങ്കിൽ സിംഗിൾ കോട്ട് മെയിലിനെ എടുക്കുക. അതിനെ നമ്മൾ ബൈക്ക് കോട്ട്, ഒന്നുകിൽ ഫീമെയിൽ അല്ലെങ്കിൽ ബൈക്ക് കോട്ട് മെയിൽ, ഇതിനെ വെച്ചിട്ട് നമുക്ക് മേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പോസിബിലിറ്റീസ് ഉണ്ട്. നമുക്ക് ഈ ഒരു കിറ്റ് കാലിക്കോ പ്രൊഡ്യൂസ് ചെയ്യാനൊരു പോസിബിലിറ്റീസ് ഉണ്ട്. ഞാനത് സക്സസ് ആയ ഒരു വ്യക്തിയാണ്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിലൊരു പോസിബിലിറ്റി ഉണ്ട്. നമുക്ക് അങ്ങനെ മാത്രമേ കാലിക്കോ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ കാലിക്കോ പ്രൊഡ്യൂസ് ആവാൻ വേണ്ടി കാലിക്കോ മെയിൽ തന്നെ വേണമെന്ന് നിർബന്ധവുമില്ല. അതിലുണ്ടാവാറില്ല, അങ്ങനെ നടക്കാറുമില്ല. ഓക്കെ, ഈ കാലിക്കോ മാത്രമല്ല വേറൊരു ബ്രീഡുണ്ട്, ടോർട്ടിഷൽ എന്ന് പറഞ്ഞ ബ്രീഡുണ്ട്. അതായത് ടോർട്ടോയിസ് എന്നാണ് പറയുന്നത്, അത് നമ്മൾ ചുരുക്കി ടോർട്ടിഷൽ എന്ന് പറയും. ഈ ടോർട്ടിഷൽ എന്ന് പറഞ്ഞ ഐറ്റവും ഇതെനക്ക് ഫീമെയിൽസ് മാത്രമേ ഉണ്ടാവാറുള്ളൂ. അതിനകത്ത് മെയിൽസ് ഉണ്ടാവാറ് കുറവാണ്, അല്ലെങ്കിൽ ഉണ്ടാവാറില്ലെന്ന് തന്നെ നമുക്ക് പറയാം. സ്റ്റഡ് മെയിലാണ് ഇതിൻ്റെ കളർ എന്ന് വെച്ച് കഴിഞ്ഞാൽ റഷ്യൻ ബ്ലൂ വൈറ്റ് മിക്സാണ് നമ്മൾ കളർ വരുന്നത്. നമ്മൾ ഇതിനെ വെച്ചിട്ട് നമുക്ക് ഇതിനൊക്കെ റഷ്യൻ ബ്ലൂവിനെയും അതിനങ്ങനെ കാലിക്കോ അങ്ങനെയുള്ളതിനൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇതിനെ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല സ്റ്റഡ് ചെയ്യുന്നൊരു മെയിലാണ്. ഏകദേശം വയസ്സ് കുറവാണ്, ഏകദേശം ഒരു 1.7 വയസ്സായിട്ടുള്ളൂ. പക്ഷേ എങ്കിലും ഒരു 10 മുപ്പോളം സ്റ്റഡിങ് ഓൾറെഡി അവൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിവിടെ ബ്രീഡ് ചെയ്യുന്നതിനകത്തല്ല ഏറ്റവും കൂടുതൽ ഇവനെ വിട്ട് തന്നെ നമ്മൾ ചെയ്യിക്കാറുള്ളത്.
ഓക്കെ, അത്യാവശ്യം നല്ല റിസൾട്ടാണ്. നമുക്കൊരു 5 കിറ്റൻസ് 6 കിറ്റൻസ് വരെ മിനിമം ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ സ്റ്റഡ് മെയിൽ നമ്മൾ എടുക്കുമ്പോൾ എപ്പോഴും സ്റ്റഡിങ്ങിൻ്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ നോക്കുക. അതൊക്കെ കറക്റ്റ് പ്രൂഫാണ് നമ്മൾ മേടിച്ചതിന് ശേഷം മാത്രം സ്റ്റഡ് മെയിലിനെ മേടിക്കുന്നവർ സെലക്ട് ചെയ്യുക. പിന്നെ സ്റ്റഡ് മെയിൽ ആവാനുള്ള ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1.3 വയസ്സ് തൊട്ടിട്ട് എന്ത് ചെയ്യും, ഒരു അതായത് ഒരു വർഷവും 3 മാസം ആകുമ്പോൾ തന്നെ ഇത് മൗണ്ടിങ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും. അപ്പം തൊട്ട് ഇവർ ആ ഒരു ടെൻഡൻസി സ്റ്റഡി ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഇവർ കാണിക്കാറുണ്ട്. നമ്മളെങ്കിലും നമ്മളൊരു 1.5 വയസ്സ് വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. 1.5 വയസ്സുള്ള മെയിൽക്കാരനെ കൊണ്ട് നമ്മൾ സ്റ്റഡി ചെയ്യുക. നമ്മൾ നമുക്ക് കുറച്ചൊരു റിസൾട്ട് കാര്യങ്ങൾ കിട്ടും. കിറ്റൻസ് അത്ര ഹെൽത്തിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പിന്നെ മെയിൻലി ശ്രദ്ധിക്കേണ്ട കേസ് എന്ന് വെച്ചാൽ നമ്മൾ ക്രോസ് ബ്രീഡിങ് വലിയ തെറ്റില്ലാത്തൊരു സംഭവമാണ് ക്രോസ് ബ്രീഡിങ്. ഇപ്പം പഞ്ച് ഫേസ് കൊണ്ട് നമ്മൾ ഡോളിനെ ചെയ്യിക്കുന്നത് അല്ലെങ്കിൽ എക്സ്ട്രീമിനെ കൊണ്ട് ഡോളിനെ ചെയ്യിക്കുന്നത് അതൊന്നും വലിയ പ്രശ്നമില്ലാത്ത കേസാണ്. പക്ഷെ നമ്മൾ മസ്റ്റായിട്ടും ചെയ്യിപ്പിക്കേണ്ടത് ഒരു കാര്യം ഇൻബ്രീഡിങ് ആണ് സംഭവം. ഇപ്പോൾ ഇൻബ്രീഡിങ് എന്ന് പറയുമ്പോൾ സിബ്ലിങ്സിനെ കൊണ്ട് മേറ്റ് ചെയ്യുന്ന ഒരു കേസാണ് ഇൻബ്രീഡിങ് എന്ന് പറയുന്നത്. ഒരു കാരണവശാലും ഇൻബ്രീഡിങ് നമ്മൾ ചെയ്യിക്കാതിരിക്കുക. കാര്യം അതിനകത്ത് ഒരുപാടധികം പ്രശ്നങ്ങൾ നമുക്ക് കിറ്റൻസ്, അതായത് ഇപ്പം ഇൻബ്രീഡിങ്ങിൽ ചിലപ്പം സിബ്ലിങ്സ് മേറ്റിംഗ് ആവാറുണ്ട്, പ്രസവിക്കാറുമുണ്ട്. ഈ പ്രസവിച്ച് കഴിയുന്ന കിറ്റൻസിന് എന്തായിരിക്കും, ചിലപ്പം അത് സ്പോട്ടിൽ തന്നെ ഡെഡ് ചെയ്യാനുള്ളൊരു ചാൻസ് കൂടുതലാണ്. കാര്യം അതിൻ്റെ ലക്ഷണം കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പെട്ടെന്ന് ഭയങ്കര മോശമായിട്ട് പോയിട്ട് പിന്നെ ജനറ്റിക് ഡിസോർഡേഴ്സ് ഇഷ്ടം പോലെ അധികം സംഭവിക്കാറുണ്ട്. അപ്പോൾ ഒരു കാരണവശാലും നമ്മൾ ഇൻബ്രീഡിങ് എന്ന് പറഞ്ഞ ഒരു വഴി നമ്മൾ ചൂസ് ചെയ്യല്. നമ്മൾ ക്രോസ് ബ്രീഡിങ് അത്യാവശ്യം തെറ്റൊന്നുമില്ലാത്ത കേസാണ് ക്രോസ് ബ്രീഡിങ്. ക്രോസ് ബ്രീഡിങ് ചെയ്യിക്കുമ്പോൾ പെർഷ്യൻ കാറ്റ്സിനെ പെർഷ്യൻ കാറ്റ്സിനെ നിന്നിട്ട് ചെയ്യിക്കുക. പലരും ഈ പറഞ്ഞ അങ്ങ് തീരെ, അതായത് നമ്മൾ മെയിൽക്കാറ്റിനെ അഴിച്ചുവിട്ടിട്ട് നാടൻ പൂച്ച അങ്ങനെ ഒരു ക്രോസിങ്ങിലേക്ക് പോകാതെ നമ്മൾ പെർഷ്യൻ കാറ്റിൻ്റെ, അതായത് ഡോൾ ഫേസ് തൊട്ട് പഞ്ച് വരെ നമുക്ക് ഏതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ബ്രീഡിങ് ചെയ്യുന്നത് വലിയ പ്രശ്നമോ കാര്യങ്ങളൊന്നുമില്ല. അത് ചെയ്യാം നമുക്ക്. ഓക്കെ, പിന്നെ നമുക്ക് ഇതിൻ്റെ ഒരു ഫുഡിൻ്റെ ക്രമം പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ കിറ്റൻസിൻ്റെ തൊട്ട് തന്നെ തുടങ്ങാം. ഫുഡിൻ്റെത് കിറ്റൻസിൻ്റെ ആകുമ്പോൾ നമ്മൾ 25 ദിവസം തൊട്ട് കിറ്റൻസ് കഴിച്ച് തുടങ്ങാറുണ്ട്. അപ്പോൾ 25 ദിവസം നമ്മൾ കൊടുക്കുന്നത് വെറ്റ് ഫുഡാണ് കൂടുതലും കൊടുക്കാറുള്ളത്. വെറ്റ് ഫുഡാണ് അവർ എടുക്കുന്നത്. ഡ്രൈ ഫുഡിനെങ്കിലും കൂടുതലും ഫസ്റ്റ് എടുക്കുക, ഒരു വെറ്റ് ഫുഡ് ആയിരിക്കും കഴിക്കുക. പിന്നെ നമുക്ക് ധാരാളം മീൻ മത്സ്യം നമുക്ക് കൊടുക്കാം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ മീൻ വേവിച്ച് തന്നെ കൊടുക്കുന്നതിനോടാണ് എനിക്കൊരു അഭിപ്രായം ഉള്ളത്. കാര്യം പലരും പറഞ്ഞ് കേട്ടിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻ നമുക്ക് പച്ചയ്ക്ക് കൊടുക്കാം, കാറ്റാണ് അത് മാംസബുക്കാണ്. അപ്പോൾ അത് നമുക്ക് പച്ചയ്ക്ക് മീൻ കൊടുക്കാമെന്നൊരു കാര്യം കേട്ടിട്ടുണ്ട്, കൂടുതലും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം മീൻ എപ്പോഴും വേവിച്ച് തന്നെ കൊടുക്കണമെന്നാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പച്ചയ്ക്ക് നമ്മൾ മേടിക്കുന്ന മീനാണെങ്കിലും ഇതിനകത്ത് ഇഷ്ടംപോലെ അധികം ബാക്ടീരിയാസ് എന്ത് ചെയ്യും, മീനിൻ്റെ ഫ്ലഷിനകത്ത് ഇഷ്ടംപോലെ അധികം ബാക്ടീരിയാസ് പ്രസൻ്റ് ആണ്. ഇത് ഇതിൻ്റെ വയലിലേക്ക് ചെല്ലുകയും ഫുഡ് പോയ്സണുള്ള ചാൻസ് കൂടുതൽ തന്നെയാണ് ഈ പറഞ്ഞ പച്ചയ്ക്ക് മീൻ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും കൊടുക്കുമ്പോൾ വേവിച്ച് കൊടുക്കുന്നതിൻ്റെ പ്രശ്നമില്ല. കുറച്ച് പ്രോട്ടീൻസിൻ്റെ അംശം കുറയുമെങ്കിലും നമുക്ക് ഈ പറഞ്ഞൊരു ദോഷം ഉണ്ടാവാതിരിക്കും. കാര്യം നമ്മൾ പച്ചയ്ക്ക് കൊടുക്കുന്നത് ഈ പറഞ്ഞത് ഈ എന്തിനും ഫുഡ് ഇൻഫെക്ഷൻ ആയി കഴിഞ്ഞാൽ ഇതുണ്ടാക്കിയെടുത്ത് അത്രയും എനർജി അതിനകത്ത് തന്നെ ലോസ് ആയി പോവുകയാണ്. അതിനെക്കാട്ടി നല്ലത് ലോസ് എനർജി ലോസ് ഇല്ലാതെ തന്നെ കുറച്ച് പ്രോട്ടീൻ്റെ കുറവ് കുറഞ്ഞാലും വേവിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രശ്നങ്ങളില്ലാതെ നമുക്ക് പോവാം. അപ്പോൾ കൂടുതലും എൻ്റെ അഭിപ്രായം ഡ്രൈ ഫുഡിനെങ്കിലും കൂടുതൽ ഈ മീൻ തന്നെ കൊടുക്കാനാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് മീൻ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ദിവസം ഒരു മീൻ തന്നെ നമ്മൾ സ്ഥിരം കൊടുക്കാതെ ഒരു ബാലൻസ്ഡ് ഡയറ്റായിട്ട് തന്നെ കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ചൂര മത്തി അയില ഈ പറഞ്ഞ മറ്റുകളെല്ലാം കൊടുക്കുക. അപ്പോൾ അത് ഒരു കണ്ടിന്യൂസ് ആയിട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ എല്ലാം കൂടി ഒരു ബാലൻസ് മിക്സ് ആയിട്ടോ നമുക്ക് എന്ത് ചെയ്യാം, കാറ്റിനെ നമുക്ക് ഡെയിലി ഫീഡ് ചെയ്യാവുന്നതാണ്. ഞാൻ പൊതുവേ 3 നേരം ഫീഡ് ചെയ്യാറുണ്ട്. അതിൽ 1 നേരം ഡ്രൈ ഫുഡും 2 നേരം മീൻ തന്നെയാണ് നമ്മൾ ഫീഡ് ചെയ്യാറുള്ളത്. കിറ്റൻസിൻ്റെ കേസ് വരുമ്പോൾ കിറ്റൻസിന് അതിനൊക്കെ തന്നെ മീൻ തന്നെ കൊടുത്ത് ശീലിപ്പിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ക്വാളിറ്റി കാര്യങ്ങളെല്ലാം കിട്ടും. പിന്നെ ഇതിന് ധാരാളം സപ്ലിമെൻസ് ഉണ്ട്. അതായത് ഫിഷ് ഓയിൽ കണക്കുള്ള സപ്ലിമെൻറ്റ്സ്, പിന്നെ ഈ പറഞ്ഞ ടാബ്ലറ്റ് കാര്യങ്ങൾ ഇതൊക്കെ കൊടുക്കുകയാണെങ്കിൽ കാറ്റിന് നമ്മൾ വിചാരിക്കുന്നതിൻ്റെ കുറച്ചുകൂടി കൂടുതൽ ക്വാളിറ്റി കാര്യങ്ങൾ ഉണ്ടാവാനുള്ള ഒരു സപ്ലിമെൻസുകളാണ് അതെല്ലാം. അപ്പോൾ നമുക്ക് ഫിഷ് ഓയിൽ മസ്റ്റ് ആയിട്ട് കൊടുക്കുക. അത് നമുക്കൊരു 5 ml വെച്ചിട്ട് നമ്മൾ ഡെയിലി കൊടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലതാണ്. പിന്നെ ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള ടാബ്ലറ്റുകൾ അവൈലബിൾ ആണ്. ഇതൊക്കെ നമുക്ക് ഡെയിലി കൊടുക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ മേറ്റിംഗ് ബിഹേവിയറും അതിനൊക്കെ തന്നെ ഹീറ്റ് ആവുന്നതിൻ്റെ കാര്യങ്ങൾ, അതിനൊക്കെ തന്നെ കാറ്റിൻ്റെ ഹെയർ ക്വാളിറ്റി, പിന്നെ ഫംഗൽ പിടിക്കപ്പെടാതിരിക്കുക, സ്കിന്ന് ലോസ്, ഇതിനൊക്കെ നമുക്ക് അതിനൊരു റെമഡീസ് ആയിട്ട് നമുക്ക് ഈ പറഞ്ഞ സപ്ലിമെൻസുകളൊക്കെ ഈ ഫുഡിൻ്റെ കൂടെ തന്നെ നമുക്ക് അവർക്ക് കൊടുത്ത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അതായത് 25 ഡേയ്സ് തൊട്ട് നമ്മൾ കിറ്റൻസിനെ ഡീവാം ചെയ്യിപ്പിക്കാം എന്നത് നല്ലതായിരിക്കും. കാര്യം ഒരു ഫുഡിൽ നിന്ന് മറ്റൊരു ഫുഡിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോഴാണ് മെയിൻലി നമ്മൾ ഡീവാം ചെയ്യിക്കേണ്ടത്. അപ്പോൾ കിറ്റൻസിന് മെയിൻലി നമ്മൾ കൊടുത്തു വരുന്നത് നിമോസിഡ്, ടീ വോം, അങ്ങനെ ക്യാൻ വോം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കൊടുത്തു വരുന്നത്. അതിലേക്ക് കുറച്ചുകൂടി എഫക്റ്റീവ് ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ക്യാൻ വോം ആണ് കിറ്റൻസിന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ കിറ്റൻസിന് നമുക്ക് കൊടുക്കാം, അഡൾട്ടിന് കൊടുക്കാം, നമുക്ക് പ്രഗ്നൻ കാറ്റിനും കൊടുക്കാം ഈ ക്യാൻ വോം എന്ന് പറയുന്നത്. ഓക്കെ, അഡൾട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ ഒരു 6 മാസം ഒരു 7 മാസം പ്രായമൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ ഈ പറഞ്ഞ ക്യാൻ വോം നമ്മൾ ഉപേക്ഷിച്ചിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ടാബ്ലറ്റിലേക്ക് മാറുകയാണ്. ഇപ്പം കിവോഫ് എന്ന് പറഞ്ഞ ടാബ്ലറ്റ് നമുക്ക് അവൈലബിൾ ആണ്. അത്യാവശ്യം നല്ല റിസൾട്ട് ഉള്ള സാധനമാണ് കിവോഫ്. അത് ഏകദേശം 4 ടാബ്ലറ്റിന് 270 സംതിങ് റേറ്റാണ് വരുന്നത്. പക്ഷേ അത് നമ്മൾ കൊടുക്കുന്ന പൈസയുടെ റിസൾട്ട് നമുക്ക് അതിൽ നിന്ന് കിട്ടും. കാര്യം നമ്മളാ അത് 1 ടൈമാണ്, ഫസ്റ്റ് ഡോസാണ്. അത് ഒരു ഡോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 മാസത്തേക്ക് പിന്നെ ഡിവോം ചെയ്യിപ്പിക്കേണ്ട ഈ കിവോഫ് ടാബ്ലറ്റ് കൊടുത്തു കഴിഞ്ഞാൽ. ആ സമയം ക്യാൻവോമൊക്കെയാണ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ 1 കിലോഗ്രാമിന് 1 ml എന്ന രീതിയിലാണ് കൊടുക്കുന്നത്. അപ്പോൾ 5 കിലോ ഭാരമുള്ള കാറ്റിനൊക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത്രയും അതിൻ്റെ വെയിറ്റ് കറക്റ്റ് ചെല്ലണമെന്നില്ല. അപ്പോൾ എന്തുകൊണ്ടും ബെറ്റർ അഡൾട്ടിനൊക്കെ നമ്മൾ ടാബ്ലറ്റിലേക്ക് തന്നെ ചേഞ്ച് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. ഒരു സിംഗിൾ ഡോസിൽ തന്നെ നമുക്ക് 2 മാസത്തേക്ക് നമുക്ക് ഈ പറഞ്ഞ ഡിവോമിങ് ചെയ്ത് മാറും അതിൽ നിന്ന്. ഓക്കെ, അതാണ് ഡിവോമിൻ്റെ മെയിനായിട്ട് വരുന്ന കാര്യങ്ങൾ.
ഫ്ലിയർ അസുഖമാണെങ്കിൽ പറഞ്ഞാൽ ഫംഗല് അതിനൊക്കെയുള്ള ഇൻഫെക്ഷനുകൾ, സ്കിൻ ഇൻഫെക്ഷൻസ്. അതിൽ ഫംഗൽ മെയിനായിട്ട് ഉണ്ടാകുന്ന വെച്ച് കഴിഞ്ഞാൽ കിറ്റൺസിലൊക്കെ തുടക്കമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെള്ള് അതുപോലുള്ള പ്രാണികളിൽ നിന്നായിട്ടാണ്, പാരസൈറ്റിസിൽ നിന്നായിരിക്കും മെയിനായിട്ട് ഇവർക്ക് ഈ ഒരു ഫംഗൽ അല്ലെങ്കിൽ ഇതുപോലുള്ള സ്കിൻ പ്രോബ്ലംസ് ഉണ്ടാകുന്നത്. അതിപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസിനകത്ത് ഞാൻ ഒരുപാടധികം കെയർ ചെയ്ത് നോക്കിയിട്ടും ഈ പറഞ്ഞ ജനിച്ച് വീഴുന്ന കിറ്റൺസിന് ചെള്ളിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് മെയിൻലി ഞാനത് സ്റ്റഡി ചെയ്തപ്പോൾ എനിക്കത് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാറ്റിൻ്റെ, അതായത് ഇത് കഴിക്കുന്ന ആഹാരത്തിൻ്റെ വയറ്റിൽ, ഇതിൻ്റെ വയറ്റിൽ കിടക്കുന്ന ഈ പറഞ്ഞ ചെറിയ ഈ പറയുന്ന പാരസൈറ്റ്സിൻ്റെ മുട്ടകൾ ഇത് പ്രസവിച്ച് വീഴുന്ന സമയത്ത് എന്ത് ചെയ്യും, ഇതിൻ്റെ സ്കിന്നിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുകയും ഇത് അവിടെ കിടന്ന് വളരുകയും ചെയ്ത് അങ്ങനെയാണ് ഇത് ചെള്ളുണ്ടാകുന്നത്. അല്ലാതെ നമ്മൾ എത്ര കെയർ ചെയ്യുന്ന പറഞ്ഞാൽ ഈ പറഞ്ഞ ഒരു ജനിച്ച് വീഴുന്ന കിറ്റൻസിനകത്ത് ചെള്ളിൻ്റെ അംശങ്ങൾ ഉണ്ടാവാറുണ്ട്, ചാൻസ് ഉണ്ട്, എല്ലാത്തിനും ഉണ്ടെന്നല്ല, ചാൻസ് ഉണ്ട്. പിന്നെ ക്രമേണ ക്രമേണ നമുക്കിപ്പം പറഞ്ഞിട്ട് നമുക്ക് ഹിമാലയത്തിൻ്റെ ഒരു പൗഡറുണ്ട്, നമുക്ക് അതിട്ട് വേണമെങ്കിൽ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ കഴിയും. അതെന്ന് വെച്ചാൽ സൈഡ് എഫക്റ്റുകൾ വളരെയധികം കുറവുള്ളതാണ് ഈ ഹിമാലയത്തിൻ്റെ ഇത്. പിന്നെ വളർന്ന് അങ്ങോട്ട് വരുന്ന സമയങ്ങളാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ഷാംപൂസ് അതൊക്കെ തന്നെ സ്പോട്ടോണുകൾ അതൊക്കെ അവൈലബിൾ ആണ്. നമുക്ക് അതിട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ ഫംഗലിനൊക്കെ ട്രീറ്റ് ചെയ്ത് മാറ്റാവുന്നതാണ്. ഈ മൂന്ന് ടൈപ്പ് ഫേസാണ് വരുന്നത്, അതായത് പഞ്ച് ഫേസ് വരാറുണ്ട്, ഡോൾ ഫേസ് വരാറുണ്ട്, എക്സ്ട്രീം പഞ്ച് വരാറുണ്ട്. ഇത് ആക്ച്വലി ഡോൾ ഫേസ് അല്ല, ഇതൊരു സെമി പഞ്ച് കണക്കൊരു ഏറ്റവുമാണ് വരുന്നത്. അതായത് പഞ്ചിനെയും ഡോളിനെയും വെച്ച് മേറ്റ് ചെയ്ത് കിട്ടുന്ന ഒരു പ്രോഡക്റ്റാണ് ഈ സെമി പഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, അത് കച്ചവടക്കാർ ഇപ്പോൾ അത് അങ്ങനെ പറഞ്ഞിട്ട് കുറേ അധികം സെയിലുണ്ട്. അപ്പോൾ ഫേസ്, നമുക്ക് ഡോൾ ഫേസ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഈ മൂക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പീക്ക് ലെവലിലായിരിക്കും മൂക്ക്, അതായത് ഈ നെറ്റിയുടെ നേരെ ആയിരിക്കും മൂക്ക് കറക്റ്റ് വരെ വെച്ച് തള്ളി പുറത്തോട്ടിരിക്കും മൂക്ക്. അത് പഞ്ച് ഫേസ് വരുമ്പോഴത്തേക്ക് ഈ മൂക്ക് കുറച്ചുകൂടി കൊഴിഞ്ഞ് അകത്തോട്ട് വരും. എക്സ്ട്രീം പഞ്ച് വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടി നല്ല കെയറും, അതായത് രണ്ട് കണ്ണിനും സെൻട്രലായിട്ടാണ് മൂക്ക് വരുന്നതെങ്കിൽ നമുക്കതിനെ പഞ്ച് അല്ലെങ്കിൽ എക്സ്ട്രീം കാറ്റഗറിയിലേക്ക് വരും. അതാണ് മെയിൻലി ഫേസ് വെച്ചിട്ട് നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നത്. ഡോൾ ഫേസിൻ്റെ എപ്പോഴും കണ്ണിന് തൊട്ട് താഴെ ആയിരിക്കും, ഒരു ഗ്യാപ്പ് ഉണ്ടായിരിക്കും. പഞ്ച് ഫേസ് വരുമ്പോൾ കുറച്ചുകൂടി കണ്ണിന് നേരെ ആയിരിക്കും, എക്സ്ട്രീം വരുമ്പോൾ കുറച്ചുകൂടി മെയിൻ നെറ്റിയിലോട്ട് കയറും മൂക്ക് ഫേസ് കയറുന്നത്. അങ്ങനെയാണ് ഫേസ് വെച്ച് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം റേറ്റ് നമുക്ക് മാർക്കറ്റിൽ അത്യാവശ്യം 10,000 താഴത്തോട്ട് റേറ്റ് അവൈലബിൾ ആണ്. അതിൻ്റെ ക്വാളിറ്റി, കാറ്റിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണോ അതിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചിട്ടായിരിക്കും റേറ്റ് മാറി മാറി വരുന്നത്. 100,000 രൂപ വരെയൊക്കെ കാറ്റിന് റേറ്റ് വരാറുണ്ട്. എപ്പോഴും ഡോൾ ഫേസിന് റേറ്റ് താന്നിരിക്കും, പഞ്ചിന് കുറച്ചുകൂടി കൂടും, എക്സ്ട്രീം പഞ്ചിന് അതിനെങ്കിലും കുറച്ചുകൂടി കൂടും. ഇപ്പം എക്സ്ട്രീം പഞ്ചിനാണ് അത്ര നല്ല റേറ്റ് വരുന്നത്, ഡോൾ ഫേസിനാണ് ഏറ്റവും താഴ്ന്ന റേറ്റ് വരുന്നത്.